നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലെ ചികിത്സയും കഴിഞ്ഞ് ഇന്നലെ വെളുപ്പിന് 3 മണിക്ക് ലാൻഡ് ചെയ്തു. അദ്ദേഹം ക്ലിഫ് ഹൗസിൽ വിശ്രമിക്കുകയാണ്. കാരണം ഏകദേശം 18 മണിക്കൂറോളം ഒറ്റയിരുപ്പിന് യാത്ര ചെയ്ത് വന്നതാണ്. തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് ചൂട് അവിടുത്തുകാരനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഒന്നാമതേ കാലാവസ്ഥ അവിടെ നല്ല ചൂടാണ്, അതിൻ്റെ കൂട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ചൂട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ് നമ്മുടെ മുഖ്യമന്ത്രി വന്നിറങ്ങുന്നത്. അദ്ദേഹം നാളെ, അതായത് 12-ാം തീയതി, നാളെ അവിടെ നടക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. തീർച്ചയായും അദ്ദേഹം വന്നിറങ്ങിയ സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ അനിവാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മാത്രമല്ല, അദ്ദേഹം പ്രചരണത്തിൻ്റെ ചുക്കാൻ ഏറ്റെടുക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. അപ്പം അങ്ങനെ വന്നാൽ അവിടെ പല മാജിക്കും നടക്കത്തില്ലേ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ പിണറായി വിജയനാണ് സർക്കാരിൻ്റെയും പാർട്ടിയുടെയും അച്ചുതണ്ട്. ഉദയനാണ് താരം എന്ന് പറയുന്ന പോലെ പിണറായി വിജയനാണ് താരം. അദ്ദേഹം ആയിരിക്കും ഇനി ഇതിൻ്റെ, അദ്ദേഹത്തിന് ആരും കൊന്നു ചെന്നൊന്നും കൊടുക്കണ്ട. അദ്ദേഹം തന്നെ നിർദ്ദേശിക്കും, അദ്ദേഹം തന്നെ കാര്യങ്ങൾ പറയും, അദ്ദേഹം തന്നെ നടത്തും, അദ്ദേഹം തന്നെ വിജയിപ്പിക്കാനുള്ള എല്ലാ അടവും എടുക്കുകയും ചെയ്യും. പണ്ട് വേറെ കാര്യമുണ്ട്, പണ്ടത്തെ സഖാവ് പിണറായി വിജയൻ അല്ല ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതെ, ആണ്. ഒരുപാട് ഒരുപാട് അദ്ദേഹത്തിന് പിന്നെ ശക്തൻ എന്ന് മാത്രമല്ല, അദ്ദേഹമാണ് എല്ലാം എല്ലാം അവസാന വാക്ക്. ഈ നയതന്ത്ര രീതിയിലുള്ള അപ്രോച്ച് ഇപ്പോൾ അദ്ദേഹത്തിനുണ്ട്. പണ്ടത്തെ പോലെ പണ്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ കടക്ക് പുറത്തുനിന്നൊക്കെ പറയുന്നത്, ഇപ്പം കടക്ക് പുറത്തുനിന്ന് അല്ല, എന്തെങ്കിലും ചോദിച്ചാൽ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ, മറുപടി പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അതെ, അത് അത്രയും മാറിക്കഴിഞ്ഞു. അല്ല, അത് മാത്രമല്ല, മറ്റൊരു കാര്യം നമ്മൾ കാണേണ്ടത്, പണ്ട് EMS നമ്പൂതിരിപ്പാടായിരുന്നു പാർട്ടിയും ഗവൺമെൻറ്റും. ഇന്ന് അതിനുശേഷം EMSന് ശേഷം അതുപോലെ നേതൃപാടവും ഇത്രയും കൺട്രോളും ഇത്രയും എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ പുറത്തുള്ളൊരു അതീശത്വം സ്ഥാപിക്കാനും അതിനുശേഷം EMSന് ശേഷം പിണറായി വിജയനെ പോലെ വേറൊരാളുണ്ടായിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. കാരണം ഇപ്പോൾ പണ്ട് നമുക്കറിയാം EMS നമ്പൂതിരിപ്പാട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വാദത്തിൽ പിടിച്ചായിരിക്കും പിന്നെ ഭൂലോകം കറങ്ങുന്നത് എന്ന് പറയുന്നത് പോലെ ആ അച്ചുതണ്ടി കറങ്ങുന്നത്. അതുപോലെ ആയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ പിണറായി വിജയൻ്റെ സ്ഥിതി. അദ്ദേഹം ആരൊക്കെ എന്തല്ലേ, രാഷ്ട്രീയ വിരോധികളായാലും അല്ലാത്തവരായാലും ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും ശരി തന്നെ, പിണറായി വിജയൻ ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ മാത്രമല്ല പൊതുജനങ്ങളിടയിലും അദ്ദേഹം വളരെയേറെ സ്വീകാര്യനായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം നല്ലൊരു സംഘടനാ പാഠവുമുള്ള നല്ലൊരു സംഘാടകനാണ് അദ്ദേഹം. അതുപോലെ നല്ലൊരു ഭരണാധികാരിയായി അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷം തെളിയിച്ചു, ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, BS സംസ്ഥാനത്തെ കുറിച്ച് പണ്ട് വളരെ റഫായിട്ടുള്ള മനുഷ്യനാണ് താരൻ, പക്ഷെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ പ്രതിഷേധമായിരുന്നപ്പോഴും ജനകീയനായി ആ ഒരു സ്ഥാനത്തിന്റെ ആ സ്ഥാനം അല്ല, അതെ, നമ്മള് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. BSനെ കുറച്ച് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു, അത് നമുക്കറിയാമല്ലോ. മുഴുവൻ സ്റ്റാഫിനെയും കൊടുത്ത് ആരൊക്കെയായിരുന്നു അന്നത്തെ സ്റ്റാഫുള്ളത് മനസ്സിലാക്കണം. പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് പിന്നെ വന്നത് ആരാണ്? ബാലഗോപാൽ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ ഓരോ 5 മിനിറ്റ് ഒരിക്കലും പുറത്തോട്ട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. പിന്നെ വേറൊരാളാരായിരുന്നു? പിന്നെ നമ്മുടെ കെ എം ഷാജഗൻ. ഷാജഗാനെ പോലുള്ള പിന്നെ, അതെ, ഷാജഗാനെ പോലുള്ളവര് അച്യുതാനന്ദൻ സഖാവിന്റെ കൂടെ കൂടിയാണ് അച്യുതാനന്ദൻ സഖാവിനെ ഇത്തരത്തിലും ജനത്തിന്റെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ അവകാശം. പിന്നെ മുരളീധരൻ നായർ എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് സെക്രട്ടറി, അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ മനുഷ്യരുടെ മുഖത്ത് നോക്കുകയില്ല. അദ്ദേഹം ഒരു പ്രത്യേക മുരളീധരൻ നായർ നേരിട്ട് AK സെന്ററിൽ നിന്ന് ഡയറക്ഷൻ വാങ്ങിച്ച് അതേപടി നടപ്പാക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് നടത്തുന്ന രീതിയിലുള്ള ഒരു പിന്നെ ഭരണം അന്ന് BSന് അസാധ്യമായിരുന്നു. അത് അന്ന് അതായിരുന്നില്ല. എനിക്ക് തോന്നുന്നു പിന്നെ തൃക്കാക്കരയിൽ ഒരുപാട് പ്രഖ്യാപനങ്ങളും ഉണ്ടാവും, അതനുസരിച്ചുള്ള വികസനവും അവിടെ അദ്ദേഹം പ്രഖ്യാപിക്കും. അല്ല, തീർച്ചയായിട്ടും. അത് നമ്മൾ കാണുന്ന ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡ് അല്ല വരാൻ പോകുന്നത്. അദ്ദേഹം അവിടെ ചെന്നിറങ്ങുന്നിടം മുതലുള്ള ട്രെൻഡ്
അത് മാറും. നാളെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമുക്ക് കണ്ടാൽ അറിയാം. കൺവെൻഷനിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഓരോന്നും നമ്മൾ ശ്രദ്ധിച്ചാൽ അത് തീർച്ചയായിട്ടും പുള്ളി അതെല്ലാം പിന്നെ ഒരു കൂട്ടിയായിരിക്കും പുള്ളി പോകുന്നത്. അല്ല, അതൊരു ഒരു പുതിയ ഒരു അപ്രോച്ച് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നാളെ ഉണ്ടാവും. അതുകൊണ്ട് മാധ്യമങ്ങളിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടത് മറ്റൊരു പ്രത്യേകത, ഇപ്പം പി ടി എ നിലപാടുകളുടെ വക്താവ് എന്നൊക്കെ രീതിയിൽ കോൺഗ്രസ് ചിത്രീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ അന്ന് ഉയർന്ന പല ആരോപണങ്ങളും ഇപ്പം വീണ്ടും കുത്തിപ്പൊക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങൾ. അതെ, അല്ല അതിപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പൊ ഒരു ഇത് വരുമ്പോ അത് കൂടും കൊടുക്കും. അത് പണ്ട് പൂർവികന്മാരുടെ കാലം മുതലുള്ളതൊക്കെ പിന്നെ ചേഞ്ഞെടുത്ത് അതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കും. പക്ഷേ അതും ചില സ്ഥലങ്ങളിൽ അതൊക്കെ ഏക്കും. കോൺഗ്രസ്സുകാർക്ക് എവിടെ സോഷ്യൽ മീഡിയ, അവരെവിടെ കൈകാര്യം ചെയ്യുന്നു? ഇപ്പൊ അവർക്ക് ഒരു സൈബർ വിങ് ചുമ്മാ പേരിന് വേണ്ടിയുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. സൈബർ വിങ് കറക്റ്റ് ആയിട്ട് പോകുന്നതെന്ന് പറഞ്ഞത് അത് സി പി എമ്മിന്റെയും ബി ജെ പിയുടെ ഒക്കെയാണ് സൈബർ വിങ്. അല്ല കോൺഗ്രസ്, ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാലേ എന്തോ നമുക്കറിയാവല്ലോ, അതാണ് കോൺഗ്രസ്. നഗരപ്രദേശം മാത്രമേ ഉള്ളൂ. അതെ, എപ്പോഴും അവിടെ നഗരത്തിലെ ആളുകൾ എപ്പോഴും കുറച്ചുകൂടി മാറി ചിന്തിക്കുന്നത് മാത്രമല്ല കുറച്ചുകൂടി അപ്പർ ഇതായിട്ട് ചിന്തിക്കുന്നവരാണ്. കുറച്ചുകൂടി അല്ല അപ്പർ ക്ലാസ്സിൽ ചിന്തിക്കുന്നവരാണ് നഗരം. അവിടെയാണ് എല്ലാ രാഷ്ട്രീയക്കാരും ഇപ്പൊ പറയുന്നത് നഗരമാണ് നഗരമാണെന്ന് പറയുന്നത്. നിങ്ങൾ കാണുന്ന രീതിയിലല്ല ഇവിടുത്തെ നഗരം. കുറച്ചുകൂടി ഇതിപ്പോ പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നല്ലോ, ഇന്ന് പിന്നെ ഇന്ത്യ കാണുന്നത് ഇന്നലെ ബംഗാൾ കണ്ടിരിക്കും എന്ന് പറയുന്നല്ലോ. എന്ന് പറഞ്ഞതുപോലെ നഗരം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരെപ്പോഴും മുന്നേ ചിന്തിക്കുന്നവരാണ്. അപ്പൊ അതാണ് ആ നഗരത്തിന്റെ വികസനം ഒന്നുകൂടെ, ആ മണ്ഡലത്തിലെ വികസനം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യും. അത് ഊട്ടി ഉറപ്പിക്കും ആ പിന്നെ കാഴ്ചപ്പാടുകൾ. അത് മിക്കവാറും പിന്നെ അത് നാളെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. രണ്ടാമത് മുഖ്യമന്ത്രി ഒരു ആശങ്ക കൂടി മാറ്റാൻ സാധ്യതയുണ്ട്. കാരണം ഈ സിൽവർ ലൈൻ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കടന്നു പോകുന്നത് ഈ തൃക്കാക്കര മണ്ഡലത്തിലൂടെയാണ്. അപ്പൊ അങ്ങനെ ഒരു പിന്നെ ഒരു പ്രചരണവും ഒരു ഒച്ചപ്പാടും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സിൽവർ ലൈൻ പിന്നെ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നതിന്റെ ഒരു 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 എന്താ ഒരു പരീക്ഷണശാല കൂടിയാണ് തൃക്കാക്കര എന്നും പറയുന്നത്. അതിനും അദ്ദേഹം അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താം, തക്കതായ മറുപടി പറയും, അദ്ദേഹം അത് സ്ഥാപിച്ചെടുക്കുകയും ചെയ്യും. അതായിരിക്കും നാളെ നടക്കാൻ പോകുന്നത്.